ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡാണ്. ഓക്കെ, സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, പുഷേപ്പ് ഉണ്ടല്ലോ സ്ക്വയർ ത്രെഡിൻ്റെ, ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഹൈറ്റ് 0.5 PM ആണ്. പിച്ച് നമുക്കിവിടെ ഒരു 40 തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 0.5 × 40 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 40 പകുതി 20 ആയിരിക്കും ഇവിടുത്തെ ഹൈറ്റ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ത്രെഡാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഇതുപോലെ ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് ഹൈറ്റ് എത്രയാണ്? 20 mm മാർക്ക് ചെയ്യുക. മുകളിലും മാർക്ക് ചെയ്തു, അതുപോലെ ഇവിടെ താഴെ നമ്മൾ എത്ര മാർക്ക് ചെയ്യുന്നു? 20 mm മാർക്ക് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി പിച്ച് എത്രയാണ്? 40 ആണ്. ഓക്കെ, അതിൻ്റെ സെൻറ്റർ 20 ആണ്. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ് നാഷണൽ ലൈനും. ശരിയല്ലേ? ഇതല്ലേ നമ്മൾ വരച്ചത്? ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ത്രെഡ് മാർക്ക് ചെയ്യാം. ഇതൊരു ത്രെഡാണ്, ഹൈറ്റ് വരുന്ന പോർഷൻ. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ത്രെഡാണ് സ്ക്വയർ ത്രെഡ്. ഓക്കെ, ത്രെഡ് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഹാച്ച്ഡ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ഹാച്ച്ഡ് ലൈൻ വരച്ചാൽ മാത്രമേ നമുക്ക് ത്രെഡ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫയബിൾ ആകാൻ പറ്റൂ. സ്ക്വയർ ത്രെഡ് കണ്ടോ, ഇതുപോലെ ഹാച്ച്ഡ് ലൈൻ വരയ്ക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. പിച്ച് 0.5 PM. ഇതെല്ലാം എന്ത് ചെയ്യുക? ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ.